ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് 28-ാം തീയതി, ഈശോയുടെ തിരുഹൃദയ വണക്ക മാസത്തിൻ്റെ 28-ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മരണസമയത്തെക്കുറിച്ചാണ്. മരണസമയത്ത് നമുക്ക് ഏക ആശ്വാസം ഈശോയുടെ തിരുഹൃദയം മാത്രമാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാലോ, എത്ര വിശ്വാസമില്ലാത്ത ആളുകളായാലും മരണസമയം അടുക്കുമ്പോൾ അവർക്കൊരു അങ്കലാപ്പ് വരും ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ പിന്നെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങും. എന്നാൽ ഈ മരണസമയത്ത് പോലും ദൈവത്തെ നിന്ദിച്ച് മരിക്കുന്നവരും ഉണ്ട്, വിശ്വാസമില്ലാതെ. പ്രിയ സഹോദരങ്ങളെ, മരണസമയം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സമയമാണ്. കാരണം ഈ ലോകത്തിൻ്റെ എല്ലാ ബന്ധങ്ങളും വിട്ട് ഈ ശരീരത്തിന് ഇവിടെ ഊരി വെച്ച് ആത്മാവ് മാത്രമായി പോകാനുള്ള സമയം അടുത്ത നിമിഷങ്ങളിലാണ് എന്ന് ഒരു വ്യക്തി മനസ്സിലാക്കിയാൽ വരുന്ന ആ ഒരു ഭയം, അതല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥ, അത് നമുക്ക് ഇപ്പം മനസ്സിലാവില്ല. അത് മരണത്തിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എല്ലാ ബന്ധങ്ങളും വിട്ട് നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. ഇനി ഇവിടെ ഒന്നുമില്ല നമുക്ക്. നമ്മൾ നേടിയെടുത്ത സൗഹൃദങ്ങളും കെട്ടിപ്പൊക്കിയ വീടുകളും എല്ലാ സ്വത്തും, നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും, നമ്മുടെ നാടിനെയും നമ്മുടെ പരിസരങ്ങളെയും ഒക്കെ വിട്ട് പോകാൻ തുടങ്ങിയാണ് നിത്യമായ രാജ്യത്തിലേക്ക്. അതൊരു അങ്കലാപ്പ് പിടിച്ചിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഇവിടെയൊക്കെ അടിച്ചു പൊളിച്ചു നടന്നു, മരണം പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചുമില്ല. പക്ഷേ ഇപ്പോൾ മരണം മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. കാരണം ഇവിടത്തെ എല്ലാം കഴിഞ്ഞാൽ ഇനി അവിടെ പോയിട്ട് എന്തായിരിക്കും? അങ്ങനെയൊന്നുമില്ല, അങ്ങനൊരു ലോകമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവസാന നിമിഷത്തിൽ ഒന്ന് പിടയ്ക്കും. കാരണം അവിടെ ചെന്ന് ലോകം വലുതുണ്ടെങ്കിലോ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? പ്രിയ കൂട്ടുകാരെ, ഈ മരണസമയത്ത് നമ്മുടെ ഏക ആശ്രയം നമ്മുടെ ഈശോയുടെ ഹൃദയമാണ്. ആ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹാഗ്നി ജ്വാല നമ്മെ കാത്തിരിക്കുകയാണ്. കാറ്റാലിനയുടെ അനുഭവത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, സ്വർഗപിതാവ് ഒരു മനുഷ്യ ആത്മാവിനെ കിട്ടാൻ എന്തുമാത്രം പണിപ്പെടുന്നുണ്ട്. പിതാവായ ദൈവം കാറ്റാലിനയ്ക്കൊരു പ്രത്യേക രീതിയിൽ സന്ദേശം കൊടുത്തപ്പോൾ പറയുകയാണ്, 90 വയസ്സുള്ള ഒരു മനുഷ്യന് ക്യാൻസർ വന്നു. അപ്പോൾ പിതാവായ ദൈവം പറയുകയാണ്, ഇവൻ എപ്പോൾ എന്നെ ദൈവമേ എന്ന് വിളിക്കും എന്ന് കാത്ത് ഞാൻ ഇരിക്കുക. ഇപ്പോൾ 90 വയസ്സാണ്, മരണക്കിടക്കയിലാണ്. ഈ 90-കാരന് 60 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ കൊടുത്തത്. അങ്ങനെ എന്തിനാണ് ക്യാൻസർ കൊടുത്തത്? പിതാവ് വിചാരിച്ചത് ആ രോഗത്തിൽ കൂടെ അവൻ എന്നിലേക്ക് അടുക്കുമെന്നായിരുന്നു. അങ്ങനെ സൗഖ്യമൊക്കെ കൊടുത്തു, ക്യാൻസറിൽ നിന്നും മോചിക്കപ്പെട്ടു. പിന്നെയും 30 കൊല്ലം ജീവിച്ചു, ദൈവത്തെ മറന്ന്. അപ്പോൾ പിതാവ് പറയുന്നുണ്ട്, മദർ എവിജിനിയ അമ്മയോടും ഇതേപോലെ സന്ദേശം കൊടുക്കുന്നുണ്ട്. കൊടുത്ത സന്ദേശം ഇങ്ങനെയാണ്, മോളെ, ഞാൻ ഈ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എത്ര വർഷമായെന്നറിയോ ഞാൻ ഇവന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ അവൻ്റെ സമയം അടുത്തു. ഇപ്പോഴെങ്കിലും അവൻ എൻ്റെ പിതാവെ തെറ്റിപ്പോയി എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓർത്ത് ഞാനിവിടെ വന്ന് നിൽക്കുകയാണ്. ഒരാത്മാവ് പോലും നശിച്ചു പോകാൻ സ്വർഗപിതാവ് ആഗ്രഹിക്കുന്നില്ല. ഈശോയുടെ ഹൃദയം മനുഷ്യർക്ക് വേണ്ടി തുടിക്കുകയാണ്. കുരിശിൽ കിടന്ന് പറഞ്ഞില്ലേ, പിതാവേ എല്ലാം നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ്, അവിടെ പറഞ്ഞ ആ ദാഹമുണ്ടല്ലോ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്, വേദപാരംഗതന്മാർ പറയുന്നത് അത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണെന്നാണ്.
ഈശോയുടെ തിരുഹൃദയം മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു. ഒരാളെ നശിച്ചു പോകാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മരണസമയത്ത് ഈശോയുടെ തിരുഹൃദയം നമ്മെ നോക്കി നമ്മുടെ ചുറ്റും വന്നു നിൽക്കും. അവസാന നിമിഷത്തിലെങ്കിലും എൻ്റെ തിരുഹൃദയത്തെ ഇവൻ സ്നേഹിക്കുന്നുണ്ടോ, എന്നോട് ഇവൻ മാപ്പ് പറയുന്നുണ്ടോ, തിരിച്ചറിവ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. പ്രിയ കൂട്ടുകാരെ, ഈശോയുടെ ആ അതിരില്ലാത്ത സ്നേഹം നമുക്ക് ഇപ്പോൾ ഓർക്കാം. മരണസമയത്ത് എന്തെല്ലാം അവസ്ഥകളാണ് ഉണ്ടാവുക എന്ന് ആ സമയത്തെ അഭിമുഖീകരിക്കാത്ത നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞത് എന്നെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ. ഞാൻ മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയാണ്. ഇവിടുത്തെ എല്ലാ ബന്ധങ്ങളും വിട്ട് ഇനി ഞാൻ പോവുകയാണ് എന്ന് മനസ്സിൽ പറഞ്ഞ് ഒടുവിലത്തെ ശുശ്രൂഷകളൊക്കെ വാങ്ങി ഞാൻ പോയതാണ്. അപ്പോൾ നമുക്കൊരു ചിന്ത കടന്നു വരും, തമ്പുരാനെ ഇനി എന്തൊക്കെ പോരായ്മകൾ ഇവിടെയുണ്ടോ ആവോ. നമ്മുടെ മനസ്സിങ്ങനെ വെമ്പലുകൊള്ളും. എല്ലാം ഒന്ന് ക്ലിയറാകാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പാപാവസ്ഥയും ഇല്ലാതിരിക്കാൻ അതിനെന്തുമാത്രം മാപ്പ് പറയണം, എങ്ങനെ കുമ്പസാരിക്കണം, എങ്ങനെ ഒരുങ്ങണം, ഇതായിരുന്നു അന്നൊക്കെ ചിന്ത. മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന മക്കളെ നമുക്കിപ്പോൾ ഓർക്കാം. സകല മരണാസന്നരെയും ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് കാഴ്ചവെക്കാം. കാരണം മരണത്തിൻ്റെ സമയത്ത് ഈശോയുടെ തിരുഹൃദയത്തിൽ ആശ്രയിക്കാനുള്ള വലിയ കൃപ ഈ മക്കൾക്ക് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരണസമയത്ത് ഈശോയുടെ തിരുഹൃദയമാണ് നമ്മുടെ ഏക ആശ്വാസം. കാരണം മേരി മാർഗരറ്റ് അലക്കോക്കിന് കൊടുത്ത 12-ാമത്തെ വാഗ്ദാനം അതാണല്ലോ. ഈ തിരുഹൃദയ ഭക്തി കൊണ്ടു നടക്കുന്നവർക്ക് മരിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ പാപങ്ങളിന്മേൽ ഉത്തമ മനസ്താപം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ എൻ്റെ ഇഷ്ടപ്രസാദം കൂടാതെയും വിശുദ്ധ കൂദാശകൾ കൈക്കൊള്ളാതെയും മരിക്കുകയില്ല. അവരുടെ മരണസമയത്ത് എൻ്റെ ഹൃദയം അവരുടെ ഭദ്രമായ സങ്കേതസ്ഥലമായിരിക്കുകയും ചെയ്യും എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അനുഗ്രഹാധിക്യം കൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തെ നമുക്ക് വണങ്ങാം. ഈശോയുടെ തിരുഹൃദയമാണ് നമ്മുടെ ഏക ആശ്രയമെന്ന് ഇടയ്ക്കിടെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഓർമ്മപ്പെടുത്താം. വേറെ ഒന്നിലും രക്ഷയില്ല, ഈശോയുടെ തിരുഹൃദയത്തിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതിനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആദ്യമേ നമ്മൾ കയറി പറ്റിക്കഴിഞ്ഞല്ലോ. അമ്മയാണല്ലോ ഈശോയുടെ തിരുഹൃദയത്തിലെ ആദ്യത്തെ അറയിലിരിക്കുന്നത്. നമുക്ക് ആശ്വാസത്തിനുള്ള വകയുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തണലിൽ നമുക്കെല്ലാം ആശ്വാസത്തോടെ ആയിരിക്കാം. ഇന്നത്തെ ജപം: മനുഷ്യരക്ഷമേൽ എത്രയും താല്പര്യമുള്ള ഈശോയെ, കൃപ നിറഞ്ഞ പിതാവേ, ഇതാ ഞാൻ അങ്ങേ തിരുസന്നിധിയിൽ എൻ്റെ പാപങ്ങളിലുമേ മനസ്താപപ്പെട്ട് നിൽക്കുന്നു. മാധുര്യം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ, അങ്ങ് മാത്രം എൻ്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിപ്പാനിരിക്കുന്നതും അറിയുന്നു. കർത്താവേ, അങ്ങേ അളവറ്റ കൃപയാൽ എനിക്കൊരു നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു. കാരുണ്യം നിറഞ്ഞ ഈശോയെ, എൻ്റെ അവസാനത്തെ ആ നാഴികയെ ഇപ്പോൾ തന്നെ അങ്ങേക്ക് കയ്യേൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ കാലുകൾ ഇളകുവാൻ വയ്യാതെയും കൈകൾ വിറച്ചു മരവിച്ച് കുരിശിനുമേൽ പതിക്കപ്പെട്ട അങ്ങയെ പിടിച്ച് തഴുകുവാൻ പാടില്ലാതെയും ഇരിക്കുമ്പോഴും മരണഭയത്താൽ കണ്ണുകൾ ഇരുണ്ട് അങ്ങയെ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്തിൽ എൻ്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും കരുണ നിറഞ്ഞ ഈശോയെ, എൻ്റെ മേൽ കൃപയായിരിക്കണമേ. ആ ഭയങ്കര സമയത്തിൽ എൻ്റെ സകല പാപങ്ങളും നന്ദികേടുകളും ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയയെയും എന്നോട് കാണിച്ചരലണമേ. എൻ്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിയുമ്പോൾ അങ്ങേ തിരുരക്തത്താൽ അതിനെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്ന് സാഷ്ടാംഗം വീണ് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരണമേ. ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ. എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ. നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ദിവ്യഹൃദയത്തിൻ നാഥേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു. ആമീൻ. മൂന്ന് സ്വർഗസ്ഥനായ പിതാവേ, മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ, മൂന്ന് തൃത്വസ്തുതി ചൊല്ലാം. ഈശോയുടെ തിരുഹൃദയ ലുത്തിനിയായും ചൊല്ലാം. ഇന്നത്തെ സുകൃതജപം: മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ ദയയായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ: മരണാവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്ഥനായ പിതാവെ, മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ, മൂന്ന് തൃത്വസ്തുതി ചൊല്ലുക. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ ജ്വലിക്കുന്ന സ്നേഹാഗ്നി ജ്വാലയുള്ള ഈശോയുടെ തിരുഹൃദയത്തെ നമുക്കിപ്പോൾ ധ്യാനിക്കാം. അതിന് മുകളിലുള്ള കുരിശിൻ്റെ രൂപം നമുക്ക് ധ്യാനിക്കാം. ഹൃദയത്തെ ചുറ്റിയിരിക്കുന്ന മുൾമുടിയെ നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ ഈ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് ഞങ്ങളെ കൂടി കർത്താവെ കൈപിടിച്ച് നീ ഇരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയ തണലിൽ നമുക്കായിരിക്കാം ഇന്ന്. സകല മരണാവസ്ഥയിലായിരിക്കുന്ന മക്കളെയും ഇന്ന് മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയിൽ എന്നും ഓർക്കേണ്ടവരാണ് ഇപ്പോൾ മരിക്കാൻ പോകുന്നവരുടെ പാപങ്ങൾക്ക് കൂടെ പരിഹാരം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.